ഉക്രൈൻ നേരിടുന്നത് ലോകസമാധാനത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ്. ഈ അവസരത്തിൽ റിട്ടയർഡ് കേണൽ എസ് ഡിന്നി നമുക്കൊപ്പം ചേരുന്നു. ഡിന്നി, ഗുഡ് മോർണിംഗ്. അങ്ങയുടെ ഒരു ഒരു നിരീക്ഷണത്തിൽ ഈ ഒരുപക്ഷെ ഈ ഉക്രൈൻ യുദ്ധം ഒരുപാട് കാലം നീണ്ടുപോകില്ല എങ്കിൽ പോലും ഇതൊക്കെ തന്നെ ലോകത്ത് ഇത്രയും അണുവായുധ ശക്തികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ലോകസമാധാനത്തിന് ഉയർത്തുന്ന ഭീഷണി ചില്ലറയല്ല. എന്തൊക്കെയാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ഈ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് ശ്രീ എസ് കെ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അങ്ങ് ഈ ആണ് ന്യൂക്ലിയർ ബോംബ്സിനെ കുറിച്ച് പറഞ്ഞത്, റഷ്യക്ക് ഏകദേശം 6255 ന്യൂക്ലിയർ വെപ്പൻസ് ആണ് ഉള്ളത്. അപ്പൊ ലോകത്ത് തന്നെ ഏകദേശം ഒരു 13,080 ആണ് ന്യൂക്ലിയർ വെപ്പൻസ് ഉള്ളത്. അതിനകത്ത് റഷ്യക്ക് മാത്രം തന്നെ 6255 ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺട്രിയായിട്ടാണ് ഇവർ ഈ പ്രശ്നത്തിന്റെ ഏറ്റവും മെയിൻ സെന്റർ ആയിട്ട് നിൽക്കുന്നത്, ഒന്ന്. രണ്ടാമത്, ഈ ഒരു കോൺഫ്ലിക്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷനിലേക്ക് പോയില്ലെങ്കിൽ, അത് ഇപ്പോൾ ഒരു കോൺഫ്ലിക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും യുക്രൈന്റെ ഉള്ളിലേക്ക് മാത്രമാണ് ഇത് നിൽക്കുന്നത്. പക്ഷെ ഒരു കോൺഫ്ലിക്ട് നമുക്കറിയാം, തുടങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പോകും എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ വിചാരിക്കുന്നവർക്കുള്ള രീതിയിൽ പോകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അപ്പൊ അതിനകത്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നാറ്റോ പറയുന്നു ഞങ്ങൾ അവിടെ വരത്തില്ല, US പറയുന്നു നമ്മൾ അവിടെ വരത്തില്ല. പക്ഷേ ബൈ മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നാറ്റോ കൺട്രിയുമായിട്ടുള്ള ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു ഒബ്സർവേഷൻ ശരിയാണ്. ന്യൂക്ലിയർ വെപ്പൻസ് ഉള്ള സ്റ്റേറ്റ്സ് ഇപ്പോഴത്തെ ഈ അവസ്ഥ വേൾഡ് വാർ ടു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രതിസന്ധി നേടുന്ന ഒരു രീതി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനം അങ്ങ് കേട്ടിട്ടുണ്ടാവും. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞായിരുന്നു ഇന്ത്യയിൽ അത് സംരക്ഷണം ചെയ്തിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സൈനിക ആക്രമണത്തിനോ അല്ലെങ്കിൽ മിലിറ്ററി അയക്കാനുള്ള പ്ലാൻ അമേരിക്കയ്ക്കില്ല തൽക്കാലം എന്ന രീതിയിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാലും ഒരു ഒളിയുദ്ധം നടത്താൻ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളായ നാറ്റോയും തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഉടനെ എന്തായാലും അവർക്ക് ചെയ്യാൻ സാധ്യമല്ല ശ്രീ എസ് കെ. അതിന്റെ കാരണം വെച്ചാൽ ഈ ഒരു ഒളിവ്, ഈ ഒരു ഗൊറില്ല വാർഫെയറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം വേണം. പക്ഷെ ഇപ്പം ജോ ബൈഡന്റെ ആ ഒരു സ്പീച്ച് ഒരു വലിയൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ഒന്നും അല്ലായിരുന്നു. അത് അവർ അദ്ദേഹം എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ ചെയ്യും എന്നൊക്കെ ഉള്ള പറയുന്നെങ്കിൽ തന്നെയും ഒന്ന് ആലോചിച്ച് നോക്കുക, റഷ്യ ഇവിടെ ഫുൾ അതിന്റെ ആർമിയുടെ ആം ഫോഴ്സസിന്റെ കംപ്ലീറ്റ് മൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് US അതായത് എക്കണോമിക് സാങ്ഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് റഷ്യക്ക് ഒരു വിധത്തിലുള്ള ഒരു എഫക്ട് വരാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അതിനകത്ത് അവർക്ക് അവരെ ഈ ഒരു അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് നേടുന്നവരെ അവർ മുന്നോട്ട് തന്നെ പോകും. അപ്പൊ നമുക്കറിയാം, ഒരു ഏതൊരു ഒരു 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 മിലിറ്ററി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ യുദ്ധത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സും ഒന്ന് മിലിറ്ററി ഒബ്ജക്റ്റീവ്സും. ഈ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ്സ് എനിക്ക് തോന്നുന്നു വ്ളാഡിമിർ പുടിന്റെ യുക്രൈനിന്റെ തലപ്പത്തിൽ നിൽക്കുന്ന ആ സെലൻസ്കിയെ മാറ്റി അദ്ദേഹം റഷ്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പപ്പറ്റ് ഗവൺമെന്റിനെ സ്ഥാപിക്കുകയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. രണ്ടാമത് മിലിറ്ററി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് യുക്രൈൻ ആർമിയെ തകർക്കുക. അത് കംപ്ലീറ്റ് തകർക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഒരു 10-20 വർഷത്തേക്ക് അവരുടെ ഒരു ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ചെയ്യാം. മൂന്നാമത് അതിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ ഏരിയ കൺട്രോൾ ചെയ്യാൻ, ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ഏരിയ ആയിരിക്കും ഈ ഡോൺബാസ് ഏരിയ പോലത്തെ ഏരിയ. മറ്റത് ഇൻഡയറക്റ്റ് ആയിട്ട് വെസ്റ്റേൺ യുക്രൈനിൽ അവർ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാറ്റോ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ US ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാതെ അവർ ഒരു ഒരു ഗൊറില്ല വാർഫെയർ ഒക്കെ ചെയ്യാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സന്ദർഭം അല്ല ഇപ്പോഴും. പക്ഷെ ഈ യുദ്ധം നേരെ കുറെ പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ റഷ്യ ഇപ്പൊ നമുക്കറിയാം കീവിലേക്ക് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ ഒരു സിറ്റിനകത്ത് കയറുമ്പം എത്ര പവർഫുൾ ആയാലും ശരി, സേന ആയാലും ശരി, അവർക്ക് ചെറുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പം കാഷ്വാലിറ്റീസ് കൂടും. ഇപ്പൊ ഏകദേശം ഒരു 100 കാഷ്വാലിറ്റീസ് മാത്രമാണ് വന്നതെന്നാണ് ഇതുവരെ പറയുന്നത്. പക്ഷെ ഈ സിറ്റീസിന്റെ അകത്തോട്ട് കയറി ഒരു യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ കാഷ്വാലിറ്റീസ് കൂടും. അങ്ങനെ കാഷ്വാലിറ്റീസ് കൂടി ഇത് പ്രൊലോങ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള രീതിയിലുള്ള ഇൻസർജൻസി അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പ്സിനെയൊക്കെ ഉപയോഗിച്ച് റഷ്യയെ നേരിടാൻ പറ്റും. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച പോലത്തെ ആ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പുടിൻ എത്രയും പെട്ടെന്ന് ഇത് തീർത്ത് ഒരു കൺട്രോളിൽ നിന്നുള്ള രീതിയിൽ നിൽക്കുക, അറ്റ്ലീസ്റ്റ് യുദ്ധം നിർത്തി ഫൈറ്റിംഗ് നിർത്തിയിട്ട് കൺട്രോളിൽ നിന്നുള്ള രീതിയിൽ നിന്ന് മാത്രം നിൽക്കുക എന്നുള്ള ഒരു ശ്രമം ആയിരിക്കും നടത്തുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യക്ക് ഇപ്പം കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കേണൽ ഡിന്നി, അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, US സെനറ്ററായ റുബിയോ പറയുന്നത് ഏതാണ്ട് 36 മിസൈൽ അറ്റാക്ക് കഴിഞ്ഞ 40 മിനിറ്റിനകത്ത് റഷ്യ നടത്തി കഴിഞ്ഞു ഉക്രൈനിൽ എന്ന രീതിയിലാണ്.
അപ്പൊ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വല്ലാത്ത ആശങ്കയിലാണ്. പല കുട്ടികളും കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ബംഗറിലാണ് കഴിഞ്ഞത്. എനിക്ക് തോന്നുന്ന ഈ ഒരു യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഒരുപാട് ബംഗറുകളും അതുപോലെ തന്നെ മെട്രോ ട്രെയിനുകളും ആ പ്ലാറ്റ്ഫോമുകളും ഒക്കെ തന്നെ അവർ ഇതിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഏറ്റവും വലിയൊരു രക്ഷാ ദൗത്യത്തിന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ഇത്ര ഏതാണ്ട് 20,000 വരുന്ന ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് വരിക, പ്രത്യേകിച്ച് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മിസൈലിൻ്റെ കീഴിലൂടെ നടന്നുപോയി ഒരാളെ രക്ഷിച്ചെടുക്കുന്നതിൻ്റെ അത്രയും തന്നെ ടെൻഷനാണല്ലോ ഇത്. ഒരു യുദ്ധകാര വിദഗ്ധൻ എന്നുള്ള നിലയിൽ താങ്കൾ ഈ ദൗത്യത്തെ വളരെ എളുപ്പമായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല ശ്രീ എസ് കെ. ഇത് ഒരു ഡിഫിക്കൽട്ട് ഓപ്പറേഷൻ തന്നെയാണ്. എപ്പോഴും ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ഓപ്പറേഷനാണ്. അതായത് പ്രത്യേകിച്ച് ഒരു വാർ സോൺ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്ന് നമ്മുടെ ആളുകളെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അത് അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഫയറിംഗ് ഒന്നും ചെയ്യുന്നില്ല, നമ്മളൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഇവരെ രക്ഷിച്ചുകൊണ്ട് വരേണ്ട ഒരു ഓപ്പറേഷൻ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വലിയ റിസ്ക് ഉള്ള ഒരു ഓപ്പറേഷനാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ റഷ്യ ഈ റോഡ്സിലോ മറ്റുള്ള കാര്യങ്ങളൊന്നും അറ്റാക്കോ അല്ലെങ്കിൽ എയർ സ്ട്രൈക്സ് ഒന്നും ചെയ്തിട്ടില്ല. അവര് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏകദേശം 14 എയർപോർട്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ആർമി ഇൻസ്റ്റാളേഷൻസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഈ മിസൈൽ അറ്റാക്സ് കീവിന്റെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷനാണ്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടുത്ത അവർക്ക് കീവ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അവർ രണ്ടോ മൂന്നോ ഭാഗത്ത് നിന്ന് ടാങ്ക്സ് വന്ന് അതിനെ വളഞ്ഞ് ഈ അകത്തേക്ക് പോകുന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ചെയ്ത് എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഓൾറെഡി അവർ തുടങ്ങി കഴിഞ്ഞു പല രീതിയിലുള്ള പ്രൊപ്പഗാൻഡയും ഇൻഫർമേഷൻ വാർഫെയർ ഒക്കെ തുടങ്ങി കഴിഞ്ഞു. സൈബർ വാർഫെയറും പൈസ എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനത്തേക്കുള്ള കാര്യങ്ങൾ ഓൾറെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുവരെ സിവിലിയൻ ഏരിയസിൽ റഷ്യ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആളുകൾക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടത് കുറെ ആളുകൾ കീവിൽ നിന്ന് പോളണ്ടിലെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു രീതി കണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഇനി ഒരു വെറും ഒരു ഒരു 24-48 മണിക്കൂറിനകം ഈ നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ പോളണ്ട് ആയാലും ശരി മറ്റുള്ള കൺട്രീസ് ആയാലും ശരി ഒക്കെ അങ്ങോട്ട് മാറ്റി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതൊരു വലിയ പ്രശ്നം വരത്തില്ല. പക്ഷെ അവിടെ തന്നെ സ്റ്റക്കായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒഡേസയിലായാലും ശരി അല്ലെങ്കിൽ കീവിൽ തന്നെ നിൽക്കുകയാണ്, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു ഒരു ചലഞ്ചായി മാറും. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലായിട്ടുള്ള അവരെല്ലാവരും വെസ്റ്റിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങി എന്നാണ് ഇതുവരെ കിട്ടിയിട്ടുള്ള ഞാൻ കണ്ടുള്ള റിപ്പോർട്ട്സ്.